നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മോദിയും ശോഭനയും എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. നമ്മുടെ നടൻ സുരേഷ് ഗോപിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏറെ ഇഷ്ടമാണ്. അതിലുമുപരി ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കാൻ ബി ജെ പി ഉദ്ദേശിക്കുന്നത് സുരേഷ് ഗോപിയിലൂടെയാണ്. അങ്ങനെയുള്ളപ്പോൾ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചു എന്നുള്ളതും മോദി വിവാഹത്തിന് എത്തുമെന്നുള്ളതും അത്ര അതിശയോക്തിയുള്ള വാർത്തയൊന്നുമല്ല. ഈ മാസം 17-ാം തീയതി ഗുരുവായൂരിൽ വെച്ചാണ് വിവാഹം. സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് കേന്ദ്രം പോലീസിനോട് റിപ്പോർട്ട് തേടിക്കഴിഞ്ഞു. ഒക്ടോബറിൽ കുടുംബത്തോടൊപ്പം ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെ സുരേഷ് ഗോപി വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം തൃശൂരിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്ഷരാർത്ഥത്തിൽ കേരളത്തെ കയ്യിലെടുത്തിരുത് നമ്മൾ കണ്ടതാണ്. സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ 100,000-ത്തോളം വരുന്ന വനിതാ കൂട്ടായ്മയാണ് കഴിഞ്ഞ ദിവസം തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ കേരളം കണ്ടത്. ഇതേസമയം മാധ്യമപ്രവർത്തകയോടുള്ള മോശം പെരുമാറ്റം ആരോപിച്ച് സുരേഷ് ഗോപിയെ കുടുക്കാൻ CPM പഠിച്ചു പണി 18 നോക്കിയതും നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ഒക്ടോബർ 27-ന് കോഴിക്കോട് മാധ്യമപ്രവർത്തകരെ കാണുന്നതിനിടെ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയോട് മോശമായി പെരുമാറി എന്നാരോപിച്ച് നടക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 180-ഓളം പേജുള്ള കുറ്റപത്രമാണ് ഉള്ളത്. കേസിൽ ആദ്യം 354A (1), (4) എന്നീ ഉപവകുപ്പുകളുമാണ് ചേർത്തിരുന്നത്. ലൈംഗിക ദുസ്സൂചനയോടെ സ്പർശം എന്ന കുറ്റം ഉൾപ്പെടുന്നതാണ് ഇത്. തുടരന്വേഷണത്തിൽ മാനഭംഗപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ സ്പർശിച്ച കുറ്റത്തിനുള്ള 354-ാം വകുപ്പ് കൂടി പിന്നീട് പോലീസ് എഴുതി ചേർത്തു. ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ചോദ്യം ചെയ്യലിന് പിന്നാലെ ഗുരുതര വകുപ്പ് ചേർത്ത FIR പരിഷ്കരിച്ചതോടെയാണ് സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. കരുവന്നൂർ വിഷയത്തിൽ സർക്കാരിനെതിരെ ജാഥ നയിച്ചതിനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യമാണ് കേസിന് കാരണം എന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആരോപിച്ചു. പരിപാടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വഴി തടഞ്ഞ മാധ്യമപ്രവർത്തകയെ മാറ്റുക മാത്രമാണ് ചെയ്തതെന്നും മോശമായി പെരുമാറിയിട്ടില്ല എന്നുമാണ് ഹർജിയിൽ പറഞ്ഞത്. ഇതിനെ ശരിവെക്കുന്നത് തന്നെയാണ് തൃശൂരിൽ കണ്ട വനിതാ സംഗമം. 100,000-ത്തിലധികം സ്ത്രീകൾ തേക്കിൻകാട് മൈതാനത്ത് തടിച്ചുകൂടി. ഇതിൽ മോദി കണ്ട ലക്ഷ്യം സുരേഷ് ഗോപിയെ തൃശൂരിൽ നിന്ന് ജയിപ്പിക്കുക എന്നത് തന്നെയാണ്. യോഗത്തിനെത്തിയ വൻ ജനാവലി വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് BJP. ഇനി ഒരിക്കൽ കൂടി മോദി കേരളത്തിലെത്തുന്നത് ഈ മാസം 17-ാം തീയതിയാണ്. അന്നാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം. ഗുരുവായൂർ വെച്ചാണ് കല്യാണമുള്ളത്. അത് ഔദ്യോഗികമായി ഡൽഹി വൃത്തങ്ങൾ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കലക്ടർ സുരക്ഷാ ചുമതലകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. നെടുമ്പാശ്ശേരിയിലെത്തുന്ന മോദി പ്രത്യേക ഹെലികോപ്റ്ററിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലുള്ള സ്റ്റേഡിയത്തിൽ എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. SPG സംഘം സുരക്ഷാ ചുമതല ഏറ്റെടുത്തിട്ടുമുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുമുണ്ട്. വിശദമായ സുരക്ഷാ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഗുരുവായൂർ അമ്പലത്തിന് പ്രത്യേക പാക്കേജ് നൽകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന കലാകാരി എന്ന് പ്രചരിപ്പിക്കുന്ന ശോഭന മോദിയോടൊപ്പം എത്തിയത് CPM സഖാക്കളെ പൊട്ടിത്തെറിപ്പിച്ചിരുന്നു. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ ശോഭന തന്റെ മകളോടൊപ്പം പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതും CPMന് വല്ലാത്ത അടി തന്നെയാണ്. സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷും ബിസിനസ്സുകാരനായ ശ്രേയസ് മോഹനും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞ ജൂലൈയിലാണ് നടന്നത്. മാവേലിക്കര സ്വദേശികളായ മോഹന്റെയും ശ്രീദേവിയുടെയും മകനാണ് ശ്രേയസ്. വിവാഹത്തിന് ശേഷം January 20-ന് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വിവാഹ സൽക്കാരം ഉണ്ടാകുമെന്നാണ് വിവരം. സുരേഷ് ഗോപി രാധിക ദമ്പതികളുടെ മൂത്ത മകളാണ് ഭാഗ്യ. ഗോകുൽ സുരേഷ്, മാധവ് സുരേഷ്, ഭാവനി സുരേഷ്, പരേതയായ ലക്ഷ്മി സുരേഷ് എന്നിവരാണ് മറ്റു മക്കൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.